നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. മാണിയുടെ വിയോഗം കേരള കോൺഗ്രസിനുള്ളിലെ ഏറ്റവും വലിയ സംഘടനകൾക്ക് തന്നെ വഴിമാറുന്നു. അച്ഛന്റെ കസേരയ്ക്കായി മകനും മാണിയുടെ സ്ഥാനത്തിനായി ജോസഫും പിടിമുറുക്കുന്നു. സമവായ ശ്രമങ്ങളെല്ലാം പാളി. ഇപ്പോൾ കേരള കോൺഗ്രസിൽ മുഴുവൻ അടിയോടടിയാണ്. തന്നെ ചെയർമാനായി അംഗീകരിച്ചാൽ മാത്രമേ ഇനി യോഗം വിളിക്കൂ എന്ന് പി ജെ ജോസഫ് പറഞ്ഞു. മാണി വളർത്തിയ പാർട്ടിയിൽ മകൻ തന്നെ ചെയർമാൻ ആകണമെന്നില്ലെന്നും ജോസ് കെ മാണി പാർട്ടി പിളർത്താൻ ശ്രമിക്കുകയാണെന്നും ജോസഫ് തുറന്നടിച്ചു. കേരള കോൺഗ്രസ് ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അധികാര വടംവലി മൂർച്ഛിക്കുന്നു. ചെയർമാൻ മരിച്ചാൽ മകൻ ചെയർമാനാണെന്ന് പാർട്ടി ഭരണഘടന ഇല്ലെന്ന് തുറന്നടിച്ച ചെയർമാൻ പി ജെ ജോസഫ് പോർമുഖം തുറന്നു. കെ എം മാണിയുടെ മരണാനന്തരം ചെയർമാൻ സ്ഥാനം ആഗ്രഹിച്ച ജോസ് കെ മാണിയോട് തുറന്ന യുദ്ധത്തിന് തയ്യാറാണെന്ന സൂചനയാണ് ജോസഫ് തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ജോസ് കെ മാണി പാർട്ടി പിളർത്താൻ ശ്രമിക്കുന്നു. അഭിപ്രായ സമന്വയത്തിന് എതിരെ നിൽക്കുന്നത് ജോസാണ്. പാർട്ടിയിൽ അഭിപ്രായ സമന്വയത്തിനായി താൻ നിലകൊള്ളും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ തയ്യാറാകുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടും പ്രയോജനമുണ്ടാകില്ല. ചെയർമാൻ മരിച്ചാൽ മകൻ ചെയർമാനെന്ന് പാർട്ടി ഭരണഘടനയിലില്ല. ഇതാണ് പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനിടെ കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി യോഗം വിളിക്കാൻ ജോസഫിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. തോമസ് ചാഴിക്കാടൻ MP, MLA മാരായ റോഷി അഗസ്റ്റിൻ, NJ രാജ് എന്നിവരും കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇതിലൂടെ സമവായത്തിലൂടെ തർക്കം പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ വഴിമുട്ടി. ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കം പാർട്ടിയുടെ പിളർപ്പിലേക്ക് വഴിമാറുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതെ പി ജെ ജോസഫും ജോസ് കെ മാണിയും നിലപാടിലുറച്ചതോടെ വിഭാഗീയത രൂക്ഷമായി. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഒപ്പം നിർത്തി ജോസ് കെ മാണി ഇതിനോടകം ജോസഫിനെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. ഈ മാസം 9 മുൻപ് പാർലമെന്ററി യോഗം ചേർന്ന് ചെയർമാൻ സ്ഥാനത്തിന്റെ കാര്യങ്ങൾ സമവായത്തിലെത്തുമെന്നാണ് ജോസഫ് പറയുന്നത്. സംസ്ഥാന കമ്മിറ്റി വിളിച്ച് ചെയർമാനെ നിശ്ചയിക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണി. പാർട്ടി ചെയർമാനായി നിലവിലെ വർക്കിംഗ് ചെയർമാൻ ജോസ് കെ മാണി മതിയെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. 10 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ ജോസിനുണ്ട്. സംസ്ഥാന കമ്മിറ്റി വിളിക്കേണ്ടതില്ലെന്ന് ജോസഫ് തീരുമാനിച്ചത് ഈ സാഹചര്യം മറികടക്കാനാണ്. ഭരണഘടനാപരമായി സംസ്ഥാന കമ്മിറ്റി വിളിച്ചല്ല ചെയർമാനെ നിശ്ചയിക്കേണ്ടതെന്നും ജോസഫ് വ്യക്തമാക്കുന്നു. അനിശ്ചിതത്വം അവസാനിപ്പിക്കാൻ ജോസ് കെ മാണി ബദൽ സംസ്ഥാന കമ്മിറ്റി വിളിക്കാനും സാധ്യതയുണ്ട്. ബദൽ സംസ്ഥാന കമ്മിറ്റി വിളിക്കാനുള്ള ജോസ് കെ മാണി വിഭാഗത്തിന്റെ നീക്കം പാർട്ടി വിരുദ്ധമാണെന്ന് ജോസഫ് ചൂണ്ടിക്കാട്ടി. ലയന സമയത്തെ ധാരണകളെ ജോസഫ് വിഭാഗം അട്ടിമറിച്ചെന്നാണ് എതിർപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും ജോസ് കെ മാണി പാർട്ടിയെ പുലർത്താൻ ശ്രമിക്കുന്നുവെന്നും സമവായത്തിന് എതിരെ നിൽക്കുന്നത് ജോസ് കെ മാണിയാണെന്നും പി ജെ ജോസഫ് ആരോപിച്ചു. എന്നാൽ തന്നെ ചെയർമാനായി അംഗീകരിച്ചാൽ മാത്രമേ യോഗം വിളിക്കുകയുള്ളൂവെന്നും അച്ഛൻ മരിച്ചാൽ മകൻ ചെയർമാനാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും മുതിർന്ന നേതാവ് പി ജെ ജോസഫ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.